ഹലോ, അസ്സലാമു അലൈക്കും. ബിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്കുള്ള പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലാണ് കേട്ടോ എടുത്തത്. ഈ ഒരു കപ്പിന് 1/2 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തത്. ഇനി നമുക്ക് പാലൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് കേട്ടോ എടുത്തത്. 1/2 കപ്പ് പാലിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് നല്ല കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാലിതാ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബൂസ്റ്റാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ബൂസ്റ്റാണ് കേട്ടോ എടുത്തത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലും ബൂസ്റ്റും ഒക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മെൽറ്റ് ചെയ്തെടുത്ത ചൈന ഗ്രാസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലും ചൈന ഗ്രാസും ബൂസ്റ്റും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ബൗളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ബാക്കിയുള്ളത് ഇതുപോലൊരു ബൗളിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എനിക്കിതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറാണ് കേട്ടോ എടുത്തത്. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മിൽക്ക് പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു.